എന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ എല്ലാവരും പോസിറ്റീവ് ആയി ജീവിതം മുന്നോട്ട് നയിക്കുക, എല്ലാവരും ഹാപ്പി ആയിരിക്കുക. താങ്ക്സ്. കൈയ്യടി കൊടുക്കണം പ്ലീസ്. ഹലോ, മൈ നെയിം ഈസ് സുഭാഷ്. സോ മോസ്റ്റ് ഓഫ് യു ഗൈസ് വുഡ് നോ മീ ബിക്കോസ് വി ആർ ആറ്റ ബാച്ച്. സോ ഇറ്റ്സ് ബീൻ എ വണ്ടർഫുൾ വണ്ടർഫുൾ ഇയർ ഫോർ us. My name is Babusha. My class IPD ID. നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തയ്യും. അടുത്ത് ഹൈ എവരിവൺ, ഞാൻ റബി. DMA എന്നാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലേ, വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. ഹലോ ഗായ്സ്, ഞാൻ അബിദ. മോസ്റ്റ് ഓഫ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഞാൻ ആരാണ്. ഐ ഡോണ്ട് വാണ്ട് ടോക്ക് അബൌട്ട് എനിത്തിങ്, ബട്ട് ഐ വാണ്ട് ടു റിമൈൻഡ് യു വൺ തിങ്. ഇസ് ദാറ്റ് വൺ ഓഫ് വുമൻ, നമ്മളെ ഈ ഇന്ത്യയിൽ വുമൻസിന് അത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് യൂട്ടിലൈസ്, ഉപയോഗിക്കുന്നില്ല. സോ വൈ ഇവിടെ കോളേജ് ഇത്രയും നല്ലൊരു റാങ്ക് സർട്ടിഫിക്കറ്റ് ഓൺലി 3 ഓഫ് ദം ബാക്കി വെക്കേണ്ടത്. സോ വാസ് ഇറ്റ് കറക്റ്റ്? സ്ത്രീകൾക്ക് പ്രാധാന്യം വേണമെന്ന് പറയുകയും സ്ത്രീകൾ ആരും പങ്കെടുക്കാനെ കുറിച്ചാണ് പുള്ളി പങ്കുവെച്ചത്. നിങ്ങളായിട്ട് കുറച്ച് സ്ത്രീകളുള്ളൂ. ഹായ്, ഞാൻ മധുൻ. ഞാൻ IPD ID ആണ്. ഒരു നേരത്തെ പട്ടിണിക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം മോഷ്ടിച്ചതിൽ കൊന്ന മധുവിനെ പോലെ, അല്ലെങ്കിൽ കൊടുക്കുക. അതേ അവസരത്തിൽ കാല് വരച്ച ആളാണ് ഞാൻ. കോൺഫിഡൻസ് ഇതേപോലത്തെ അവസരങ്ങളാണ് കൊടുക്കുന്നത്. അടുത്തത്. ഹായ് ഗായ്സ്, ഐ ആം അക്ഷയ്.
എനിക്ക് ഡ്രീമിനെ കുറിച്ച് തന്നെ പറയാനുള്ളത്, എനിക്കൊരു ഫിലിം മേക്കർ ആവണമെന്നാണ് ഞാൻ ആഗ്രഹം. താങ്ക്സ് മച്ച്. ഹായ് ആൾ, എൻ്റെ പേര് യോഗകൃഷ്ണ, ഞാൻ ബി എം എം സി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. എനിക്ക് ഈ പറയാനുള്ളവ ഒക്കെ മറന്നുപോയ, എന്ത് പറയണോ അറിയില്ല. ഈ പരിപാടി വിശിഷ്ട എന്ന പരിപാടി വിജയകരമായി ശരിക്കും ഈ റാംബോയുടെ പ്രാക്ടീസിൽ ഞെട്ടിയ ഒരാള് യദുകൃഷ്ണന്റെ വാക്ക്, അടിപൊളി വാക്കാണ്. ഞാൻ ഉറപ്പ് പറയുന്നത്, ഇവനൊരു കുറച്ചൊരു അവസരം കിട്ടുകയാണെങ്കിൽ നല്ല ക്യാഷ് വന്നൊരു മോഡലാവുന്നത് യാതൊരു. ഹലോ, എൻ്റെ പേര് ഷൈഫലി, ഞാൻ ബി എ ഡി സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് തന്നെ പോകണം. നിങ്ങൾ എന്താണ് ആവാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതിലേക്ക് തന്നെ കാണും. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതൊക്കെ മറികടന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതിലേക്ക് തന്നെ പോകണം. നല്ലൊരു മെസ്സേജാണ് പറഞ്ഞിട്ടുള്ളത്. ഹായ് എവരിവൺ, എൻ്റെ പേര് ആശിർ. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തെറ്റിദ്ധാരണ രീതിയിൽ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു താടി വളർത്തി എന്ന പേരിൽ, ജസ്റ്റ് മുടി ലെങ്ത് കൂട്ടി എന്ന പേരിൽ അവൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. മറ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ബോയ്സിന് മാത്രം അറിയാം, താടി വെച്ചവർക്കും മുടി വെച്ചവർക്കും അറിയാം. ഞാൻ എന്നൊരു മോഡൽ എന്നൊരു രീതിയിലല്ല പറയുന്നത്. സമൂഹം ഒറ്റപ്പെടുത്തിയ ഓരോ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ഒന്ന് റെഡിയാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. വേഷത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും സമൂഹം ഇടപെടുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഞാൻ മുടി വളർത്തി താളി വളർത്തി അപ്പൊ പറയാൻ അവൻ കഞ്ചാവാണ് എന്നുള്ളത്, ആ ഒരു തെറ്റിദ്ധാരണ സമൂഹം മാറ്റേണ്ടത് എന്നുള്ള ചിന്തയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പേര് ഷീൻ, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡാനിഷ്. ഞാൻ ഓവർ പ്രിപ്പയർഡ് ഒന്നല്ല. ഓക്കെ, അടുത്ത് വൈഷ്ണവി. ഹായ് ഫ്രണ്ട്സ്, designer and also move on for a modeling. But I didn't get a chance to move on for it yet, so I move on for this year. So guys, I'm asking all the team to participate in the program as much as you can. Thank you. Hi friends, I'm Ashwini. I'm going to talk about women's safety. I'm going to talk about വുമൺ സേഫ് ആണെന്ന് തോന്നിയില്ല. കാരണം എവിടെ കേൾക്കാവുന്നതാണ് വീടും വീണും വീണ്ണം, വേറൊന്നും കേൾക്കാനില്ല. അപ്പം എന്താ പറയാ, ഒന്ന് ഒരു സ്ത്രീക്ക് രാത്രി ഒന്ന് ഇറങ്ങി പോകാൻ ഒരു ഒരു ദയത്തില്ലാത്ത ഒരു ഇതില്ല. ഹായ്, ഐ ആം സോന, ഡി എം എൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാനവിടെ പറയാൻ പറ്റുന്നത് പെരുമാറ്റ അത് നമ്മുടെ സൊസൈറ്റി ആയിട്ടുള്ള ബന്ധമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞാല് മാമിനെ എന്നോട് എന്തെങ്കിലും വിളിക്കണമെന്ന് ചോദിക്കുക, മാം ഒന്നും ഇങ്ങോട്ട് വരുമോ പറഞ്ഞാല് അത് ഞാൻ നല്ല രീതിയിൽ ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവർക്ക് നമ്മുടെ അപ്പൊ നമ്മൾ നമ്മളാവാൻ ശ്രമിക്കുക, ഒരാളെ അനുകരിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ ആരാണെന്ന് അവരുടെ മനസ്സാണ് സംസാരിക്കുക. താങ്ക് യു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിൽ പല ആളുകളും പ്രാക്ടീസ് ചെയ്തതല്ലേ ഇവിടെ പറഞ്ഞത്, പക്ഷെ അത് സ്പോട്ടിലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം പരിപാടിയിൽ ഇങ്ങനത്തെ അവസരം കിട്ടാനും പങ്കെടുക്കുക, ബാക്കിലേക്ക് പോരുത്. ഇതിൽ തീരെ വാക്ക് ചെയ്യാൻ നടക്കാത്ത ആൾ വരെ ഇത് വാക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കൈയ്യടി കൊടുക്കുക, അധികം തെറിപ്പിക്കുന്നില്ല, നമ്മുടെ ഫാഷൻ റാങ്ക് എൻ്റെ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.